മലയാളത്തിൻ്റെ മഹാനടനാണ് തിലകൻ. ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച അഭിനയ പ്രതിഭകളിലൊരാൾ. അദ്ദേഹത്തിൻ്റെ മകൻ ഷമ്മി തിലകനും മികച്ച നടന്മാരിലൊരാളാണ്. വില്ലനായാലും കോമഡി ആയാലും ക്യാരക്ടർ റോളായാലും അതും ഷമ്മിയുടെ കൈകളിൽ ഭദ്രം. ഇപ്പോഴിതാ മലയാളത്തിൻ്റെ ഈ പ്രിയ താരകുടുംബത്തിൽ നിന്നും ഒരു മൂന്നാം തലമുറക്കാരനും സിനിമയിലേക്ക് എത്തുന്നു എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. ഷമ്മിയുടെ മകൻ അഭിമന്യു എസ് തിലകാണ് ഈ ഇളമുറക്കാരൻ. അഭിമന്യുവിന് ജന്മദിനാശംസകൾ നേർന്ന് ഷമ്മി തിലകൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് അഭിമന്യുവിൻ്റെ സിനിമാ പ്രവേശനം എന്നാണെന്ന് പ്രേക്ഷകർ ചോദിച്ചു തുടങ്ങിയത്. അഭിമന്യുവിൻ്റെ മനോഹരമായ ഈ ഫോട്ടോഷൂട്ട് ചിത്രം കണ്ട് തിലകൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു മൂന്നാം തലമുറ താരത്തെ ഉടൻ പ്രതീക്ഷിക്കാമെന്നാണ് പലരുടെയും അഭിപ്രായങ്ങൾ. ആഗ്രഹമുണ്ട്, അച്ഛനും സമ്മതം, അമ്മയ്ക്കാണ് പേടി. ഞാനൊരു ജോലിയൊക്കെ കിട്ടി ജീവിതം സുരക്ഷിതമാക്കിയ ശേഷം സിനിമയിൽ ശ്രമിച്ചാൽ മതി എന്നാണ് അമ്മയുടെ അഭിപ്രായം. സിനിമ ഭാഗ്യത്തിൻ്റെ ലോകമാണല്ലോ, ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ജീവിതം മുന്നോട്ട് പോകാൻ മറ്റൊരു തൊഴിൽ വേണമെന്നാണ് അമ്മ പറയുക. അച്ഛൻ നേരെ തിരിച്ചാണ്, സിനിമയിൽ അഭിനയിക്കണോ അഭിനയിക്ക് എന്നാണ് അച്ഛൻ്റെ ലൈൻ. താരപുത്രൻ പറയുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുറച്ചു കാലം ഫോർഡിൽ ജോലി ചെയ്തു. അതിനുശേഷം സുഹൃത്തുക്കളുമായി ചേർന്ന് ബിസിനസ് തുടങ്ങി. കാറുകളുടെ പെയിൻറ്റിങ്ങും മോഡിഫിക്കേഷനുമൊക്കെയാണ് ചെയ്യുന്നത്. വണ്ടികളോട് എനിക്ക് വലിയ താല്പര്യമാണ്. എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിയാലറിയാം വണ്ടികളുടെ ചിത്രമാണ് കൂടുതൽ. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അഭിനയിക്കാൻ അവസരങ്ങൾ വന്നിരുന്നു. പഠനം കഴിഞ്ഞു മതി എന്ന നിലപാടിലായിരുന്നു അച്ഛനും അമ്മയും. ഇപ്പോൾ സിനിമ മനസ്സിലുണ്ട്, സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സും ചെയ്യുന്നുണ്ട്. അവസരം ചോദിക്കുന്നില്ലെങ്കിലും നല്ല റോളുകൾ വന്നാൽ ശ്രമിക്കാമെന്നാണ് തീരുമാനവും. എല്ലാം അതിൻ്റേതായ സമയത്ത് സംഭവിക്കട്ടെ. സ്വാഭാവികമായും നായക വേഷങ്ങളോട് കുറച്ച് താല്പര്യം കൂടുതലാണെന്ന് പറയാം. മോഡലിംഗ് ഇഷ്ടമാണ് എനിക്ക്. സുഹൃത്തുക്കളായ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത്. അച്ഛൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ പ്രജയിലെ ബാലരാമനെയാണ് ഏറെ പ്രിയപ്പെട്ടത്. നേരത്തിലെ ഊക്കൻ ടിൻഡുവും കസ്തൂരിമാലിലെ കഥാപാത്രവുമാണ് മറ്റുള്ളവ. കുട്ടിക്കാലത്ത് അച്ഛനൊപ്പം സ്ഥിരം ലൊക്കേഷനുകളിൽ പോയിരുന്നു ഞാൻ. പിന്നീട് പഠനത്തിൻ്റെ തിരക്കിലായപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും പോയി തുടങ്ങി. അച്ഛൻ്റെ ഓർമ്മകൾ ഒത്തിരിയുണ്ട്. ആദ്യത്തെ കൊച്ചുമോനാണ് ഞാൻ. ഏറ്റവും ഇഷ്ടവും എന്നെയായിരുന്നു. എന്നെ വീട്ടിൽ വിളിക്കുന്നത് കേശു എന്നാണ്. അച്ഛൻ്റെ അച്ഛൻ്റെ പേര് കേശവൻ എന്നാണ്. കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ്റെ ഫ്ലാറ്റിലിരുന്ന് ഞാൻ എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ എടാ റാസ്കൽ എന്ന് വിളിക്കും. സിനിമയിലൊക്കെ കേൾക്കും പോലുള്ള ശൈലിയാണ് ആ വിളി. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അത്. അച്ഛൻ്റെ കഥാപാത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടം കിലുക്കത്തിലേതാണ്. ഉസ്താദ് ഹോട്ടലിലെയും ഗോഡ്ഫാദറിലെയും കഥാപാത്രങ്ങളാണ് മറ്റുള്ളവ.